ഹായ് ഫ്രണ്ട്സ്, ഓൺലൈൻ KPSC.blogspot.in ഡെയിലി കറണ്ട് അഫെയർസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. 10/10/2019 ആനുകാലിക സംഭവങ്ങൾ. ഇന്ത്യയിലെ ആദ്യ ഇ വേസ്റ്റ് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? ഭോപ്പാൽ, മധ്യപ്രദേശ്. ഒരു ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സ് എന്ന റെക്കോർഡിന് അർഹനായ താരം രോഹിത് ശർമ്മ. 2019 ഒക്ടോബറിൽ നടക്കുന്ന നരേന്ദ്രമോദി ഷിജിൻപിങ് ഇൻഫോർമൽ സമ്മിറ്റിന് വേദിയാകുന്നത് തമിഴ്നാട്. യുനെസ്കോയുടെ ഗുഡ്വിൽ അംബാസിഡറായി തിരഞ്ഞെടുത്ത മെക്സിക്കൻ നായിക യലിറ്റ്സ അപാരിസിയോ. പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ നിന്ന് ഡീസൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയുടെ ആദ്യ പ്ലാന്റ് പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെ? മധുര, ഉത്തർപ്രദേശ്. 100 അന്താരാഷ്ട്ര T20 മത്സരങ്ങൾ കളിച്ച ആദ്യ ഇന്ത്യൻ താരം ഹർമൻ പ്രീത് കൗർ. 2019 ഭൗതികശാസ്ത്ര നൊബേലിന് അർഹരായവർ ജെയിംസ് പീബൽസ് കാനഡ, മൈക്കൽ മേയർ സ്വിറ്റ്സർലാൻഡ്, ഡിഡേർ ക്വെലേഴ്സ് സ്വിറ്റ്സർലാൻഡ്. For contributions to our understanding of the evaluation of the universe and Earth's place in the cosmos. The Netherlands ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കിഡ്സ് റൈറ്റ്സ് ഫൗണ്ടേഷൻ്റെ ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് പീസ് പ്രൈസ് 2019 ജേതാക്കൾ ഡേവിഡ് മാലോം കാമറൂൺ, ഗ്രേറ്റ തുൻബർഗ് സ്വീഡൻ. പോർച്ചുഗലിൻ്റെ പ്രധാനമന്ത്രിയായി വീണ്ടും നിയമിതനായത് അന്റോണിയോ കോസ്റ്റ. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ 100 മത്സരങ്ങൾ കളിച്ച ആദ്യ ഇന്ത്യൻ താരം ഹർമൻ പ്രീത് കൗർ. കുടുംബശ്രീ അയൽക്കൂട്ട കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ ജിയോ ടാഗ് വഴി ശേഖരിക്കുന്നതിനുള്ള പദ്ധതി ഇ നെസ്റ്റ്. ചെറുകിട വ്യാപാരികൾ, കച്ചവടക്കാർ, ഉപഭോക്താക്കൾ എന്നിവരിൽ സാമ്പത്തിക സാക്ഷരത, ഡിജിറ്റൽ പണമിടപാട് മുതലായവയെക്കുറിച്ച് അവബോധം നൽകുന്നതിനായി പ്രഗതിരഥ് എന്ന സംരംഭം ആരംഭിച്ച ബാങ്ക് HDFC. ലോക വ്യാപാര സംഘടനയുടെ നേതൃത്വത്തിൽ ആദ്യമായി വേൾഡ് കോട്ടൺ ഡേ ആചരിച്ചത് 2019 ഒക്ടോബർ 7, വേദി ജനീവ. 39th വേൾഡ് കോൺഗ്രസ് ഓഫ് പോയിറ്റ്സ് 2019 വേദിയായത് ഭുവനേശ്വർ. ഇന്ത്യയുടെ സഹകരണത്തോടെ കോസ്റ്റൽ സർവേലൻസ് റഡാർ സിസ്റ്റം നിലവിൽ വരുന്ന രാജ്യം ബംഗ്ലാദേശ്. ലോക വ്യാപാര സംഘടനയുടെ പ്രഥമ വേൾഡ് കോട്ടൺ ഡേ ആഘോഷങ്ങൾക്ക് വേദിയാകുന്ന നഗരം ജനീവ. 39th വേൾഡ് കോൺഗ്രസ് ഓഫ് പോയിറ്റ്സിന് വേദിയായ ഇന്ത്യൻ നഗരം ഭുവനേശ്വർ. പ്രമേയം കമ്പാഷൻ ത്രൂ പോയട്രി. നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗയുടെ ഭാഗമായി അടുത്തിടെ ആരംഭിച്ച പരിപാടി ഗംഗ അമന്ത്രൺ. 2019 വേൾഡ് സ്പേസ് വീക്ക് 4th to 10th ഒക്ടോബറിൻ്റെ പ്രമേയം ദി മൂൺ ഗേറ്റ്വേ ടു ദി സ്റ്റാർസ്. C40 നഗരങ്ങളുടെ കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാവുന്ന നഗരം കോപ്പൻഹാഗൻ. ലോകത്തിലെ പ്രധാനപ്പെട്ട 94 നഗരങ്ങൾ അടങ്ങുന്ന സംഘടനയാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ടിക് പരിവേഷണമായ മൊസൈക് എക്സ്പെഡീഷനിൽ പങ്കെടുക്കുന്ന മലയാളി വിഷ്ണു നന്ദൻ. ഒരു ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ സിക്സ് എന്ന റെക്കോർഡിന് അർഹനായ താരം രോഹിത് ശർമ്മ, 13 സിക്സ്. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ ഹാട്രിക് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം മുഹമ്മദ് ഹസ്നൈൻ, പാകിസ്ഥാൻ, 19 വയസ്സ്. 2019 ഒക്ടോബറിൽ യുനെസ്കോ ഗുഡ്വിൽ അംബാസിഡർ ഫോർ ഇൻഡിജീനിയസ് പീപ്പിൾസ് ആയി നിയമിതനായത് യലിറ്റ്സ അപാർസിയോ, മെക്സിക്കൻ നായിക. 150 days ഓഫ് സെലിബ്രേറ്റിംഗ് ദി മഹാത്മാ, ദ സൗത്ത് ആഫ്രിക്കൻ ലാഗസി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഫക്കീർ ഹസൻ. ഓസ്ട്രേലിയയ്ക്കുള്ള പുതിയ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ അനുമുള്ള ഗിതേഷ് ശർമ്മ. ഇന്ത്യ മാലിദ്വീപ് സംയുക്ത മിലിറ്ററി അഭ്യാസമായ എക്വേറിൻ 2019 10th എഡിഷൻ്റെ വേദി പൂനെ. പവർ പ്ലാന്റുകളിലേക്ക് കൽക്കരി വിതരണം നടത്തുന്നത് സുതാര്യമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടൽ പ്രകാശ്. പവർ റെയിൽ കോയല അവൈലബിലിറ്റി ത്രൂ സപ്ലൈ ഹൗമണി. 2019 സ്മാർട്ട് സിറ്റീസ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയത് സിംഗപ്പൂർ. ഇന്ത്യയിൽ നിന്നും ഒന്നാമതെത്തിയത് ഹൈദരാബാദ്, 67th.
2019 ഒക്ടോബറിൽ ദേവയാനി മെമ്മോറിയൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ കെ ദേവയാനി അവാർഡിന് അർഹയായത് കെ കെ ശൈലജ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഓപ്പണർ എന്ന നിലയിൽ ആദ്യ രണ്ട് ഇന്നിംഗ്സിലും സെഞ്ചുറി നേടുന്ന ആദ്യ താരം രോഹിത് ശർമ. 2019 ജപ്പാൻ ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം ജേതാവ് നൊവാക് ദോക്യോവിച്ച്. 2019 ചൈന ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം ജേതാവ് നവോമി ഒസാക. 2019 ഒക്ടോബറിൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച ഇറ്റാലിയൻ താരം ക്ലൗഡിയോ മാർഷീസോ. 2019 ലോക അധ്യാപക ദിനത്തിൻ്റെ ഒക്ടോബർ 5 പ്രമേയം യങ് ടീച്ചേഴ്സ് ദി ഫ്യൂച്ചർ ഓഫ് ദി പ്രൊഫഷൻ. ഇന്ത്യയിലെ ആദ്യ ഒഴുകുന്ന ബാസ്കറ്റ്ബോൾ കോർട്ട് നിലവിൽ വന്നത് മുംബൈ അറേബ്യൻ കടലിൽ ന്യൂമോണിയോകോസിസസ് ബാധിച്ചവർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ. 2019 ഗ്ലോബൽ ഫയർ പവർ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 4, ഒന്നാമത് അമേരിക്ക. ഇന്ത്യ മംഗോളിയ സംയുക്ത മിലിറ്ററി അഭ്യാസമായ നോമഡിക് എലിഫൻറ്റ് 2019 പതിനാലാമത് എഡിഷൻ്റെ വേദി ഹിമാചൽ പ്രദേശ് ബഖ്ലോഹ്. FIDE ഏറ്റവും പുതിയ വനിതാ റാങ്കിങ്ങിൽ 3 ഇന്ത്യൻ താരം കൊനേരു ഹംപി. ICC ഏറ്റവും പുതിയ ഏകദിന റാങ്കിങ്ങിൽ 1 താരങ്ങൾ വിരാട് കോഹ്ലി ബാറ്റിംഗ്, ജസ്പ്രീത് ബുംറ ബൗളിംഗ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 200 വിക്കറ്റ് നേടിയ ഇടം കയ്യൻ ബൗളർ രവീന്ദ്ര ജഡേജ. പ്രൊഫഷണൽ ക്രിക്കറ്റ് അസോസിയേഷൻ PCA നാറ്റ് വെസ്റ്റ് PCA പ്ലെയർ ഓഫ് ദി ഇയർ 2019 അർഹനായത് ബെൻ സ്റ്റോക്സ് ഇംഗ്ലണ്ട്. ഓയിൽ ഇന്ത്യ ലിമിറ്റഡിൻ്റെ പുതിയ MD ആൻഡ് CEO സുശീൽ ചന്ദ്ര മിശ്ര. 2019 ഒക്ടോബറിൽ YSR വാഹനമിത്ര പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഓട്ടോ ടാക്സി ഡ്രൈവർമാർക്ക് വർഷത്തിൽ 10,000 അലവൻസായി നൽകുന്ന പദ്ധതി. 2019 ഒക്ടോബറിൽ വില്ലേജ് സെക്രട്ടേറിയറ്റ് സംവിധാനം ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി നടക്കുന്ന നാഷണൽ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ മത്സരത്തിന് വേദിയാകുന്നത് മുംബൈ. 2019 നടന്ന ഫെഡറേഷൻ കപ്പ് വോളിബോൾ പുരുഷ വനിതാ വിഭാഗം ജേതാക്കൾ കേരളം. ടൂറിസത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ദേശീയ തലത്തിൽ ആരംഭിച്ച സംരംഭം പര്യടൻ പർവ്. 2019 ഒക്ടോബറിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയം പുറത്തിറക്കിയ ഓഡിയോ ഗൈഡ് ഫെസിലിറ്റി ആപ്പ് ഓഡിയോ ഒഡിഗോസ്. യുനെസ്കോ അടുത്തിടെ ഗുഡ്വിൽ അംബാസിഡർ ഫോർ ഇൻഡിജീനിയസ് പീപ്പിൾസ് ആയി തിരഞ്ഞെടുത്ത മെക്സിക്കൻ നടി യലിറ്റ്സ അപാസിയോ. 50th ഇന്ത്യൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് വേദിയാവുന്ന സംസ്ഥാനം ഗോവ. അടുത്തിടെ ഇംഗ്ലണ്ടിലെ സൽഫോർഡ് യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് നൽകി ആദരിച്ച ഇന്ത്യൻ ഗായിക ആശാ ഭോസ്ലെ. 2019 വേൾഡ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ 110 kg വിഭാഗത്തിൽ ഇന്ത്യക്കായി സ്വർണം നേടിയ വ്യക്തി സുരേന്ദർ സിംഗ്. 2019 ഹീറോ വുമൻസ് ഇന്ത്യൻ ഓപ്പൺ ഗോൾഫ് മത്സരം വിജയിച്ച വ്യക്തി ക്രിസ്റ്റ്യൻ വോൾഫ്. ചൈന ഓപ്പൺ ടെന്നീസ് 2019 പുരുഷ വിഭാഗം ഡൊമനിക് തീം ഓസ്ട്രേലിയ, വനിതാ വിഭാഗം നൊവോമി ഒസാക ജപ്പാൻ. ജപ്പാൻ ഓപ്പൺ 2019 ടെന്നീസ് പുരുഷ വിഭാഗം വിജയി നൊവാക് ദോക്യോവിച്ച് സെർബിയ. ഏവർക്കും നന്ദി, നമസ്കാരം.